1974 ജൂൺ 25 ബോളിവുഡ് ചലച്ചിത്ര നടിയായ കരീഷ്മ കപൂറിന്റെ ജനനം. മുംബൈയിലാണ് കരീഷ്മ ജനിച്ചത്. 1991 ആദ്യ ചിത്രത്തിൽ അഭിനയിച്ചത്. അഭിനയ ജീവിതത്തിൽ ഒരുപാട് വ്യാവസായിക വിജയം നേടിയ ചിത്രങ്ങളിൽ കരീഷ്മ അഭിനയിച്ചിട്ടുണ്ട്. രാജ ഹിന്ദുസ്ഥാനി ഇതിൽ ഒരു പ്രധാന ചിത്രമാണ്. ഇതിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ബോളിവുഡിലെ സൂപ്പർ സിസ്റ്റേഴ്സുകളിൽ ഒരാളായ കരീഷ്മ കപൂർ അഭിനയ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഒപ്പം നിന്നവരെക്കുറിച്ചും ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് കരീഷ്മ ഭൂതകാലത്തിന്റെ നല്ലതും മോശവുമായ അനുഭവങ്ങളെക്കുറിച്ച് ഓർത്തെടുത്ത് കുറിപ്പെഴുതിയത്. ജീവിതത്തിലെ ഓരോ നിർണായക നിമിഷത്തിലും തനിക്ക് കരുത്തും പിന്തുണയുമേകിയതും തനിക്ക് വഴികാട്ടിയായതും അമ്മ ബബിതയാണെന്നാണ് കരീഷ്മ പറയുന്നത്. അഭിനയത്തോട് ആകർഷണം തോന്നിയപ്പോഴും അഭിനയം കരിയറായി എടുക്കുന്നതിൽ നിന്ന് ആത്മവിശ്വാസമില്ലായ്മ തന്നെ പിന്നോട്ട് വലിച്ചിരുന്നെന്നും ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്നുള്ള അമ്മയുടെ ഉപദേശമാണ് തന്നെ സിനിമയിൽ എത്തിച്ചതെന്നും കരീഷ്മ പറയുന്നു. ബോളിവുഡിലെ സൂപ്പർ സ്റ്റാറും തന്റെ മുത്തച്ഛനുമായ രാജ് കപൂർ നൽകിയ ഉപദേശത്തെക്കുറിച്ചും കരീഷ്മ പറയുന്നുണ്ട്. ഇടയ്ക്കിടെ ഞാൻ മുത്തച്ഛനെ കാണാൻ പോകുമായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിനയിക്കാനുള്ള കഴിവ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. റാം തേരി ഗംഗാ മെയ്ലി എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ സെറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ക്യാമറയും ലൈറ്റുകളുമെല്ലാം എന്നെ ഏറെ ആകർഷിച്ചു. എനിക്കും അഭിനേത്രിയാകണമെന്നും കുടുംബത്തിന്റെ പാരമ്പര്യം പിന്തുടരണമെന്നും ആഗ്രഹം തോന്നി. ഇതേക്കുറിച്ച് ഞാൻ എൻ്റെ മുത്തച്ഛനോട് പറഞ്ഞു. ഇത് ഗ്ലാമറസ് ആണ്, പക്ഷേ പലനീർപ്പവും എത്തിയല്ല കാത്തിരിക്കുന്നത്. നീ നന്നായി കഠിനാധ്വാനം ചെയ്യണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പക്ഷേ ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. എനിക്ക് അഭിനയിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും എനിക്കതിന് കഴിയുമോ എന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു. തനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ ആളെക്കുറിച്ചും കരീഷ്മ പറയുന്നു. എന്നെ ഏറ്റവും അധികം പ്രചോദിപ്പിച്ചത് അമ്മയാണ്. പ്രശസ്തമായ കുടുംബത്തിൽ ജനിച്ചിട്ടും വളരെ ലളിതമായാണ് എന്നെയും സഹോദരി കരീനയെയും അമ്മ വളർത്തിയത്. വിദ്യാഭ്യാസ കാലത്ത് സ്കൂൾ ബസ്സിലും കോളേജ് പഠനകാലത്ത് ലോക്കൽ ട്രെയിനിലുമായിരുന്നു ഞാനും സഹോദരിയും സഞ്ചരിച്ചിരുന്നത്. അമ്മയ്ക്ക് എൻ്റെ പാഷനെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നു. എൻ്റെ മനസ്സിലുള്ള ആശങ്കയെക്കുറിച്ചും അറിയാമായിരുന്നു. ഞാൻ ശ്രമിക്കുന്നതുവരെ എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഒരു തെന്നിന്ത്യൻ ചിത്രത്തിൻ്റെ റീമേക്കിലാണ് ആദ്യമായി അഭിനയിച്ചത്. എൻ്റെ ഏറ്റവും നല്ല പ്രകടനം തന്നെ ഞാൻ കാഴ്ചവെച്ചു. ആ ചിത്രം വലിയൊരു വിജയവുമായിരുന്നു. ഒരു ഗാനത്തിൻ്റെ പേരിലും കരീഷ്മ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അതിനെ അതിജീവിക്കുകയും ചെയ്തു. 1994 ഗുദർ എന്ന ചിത്രത്തിലെ ഗാനത്തിൻ്റെ പേരിലാണ് വിമർശിക്കപ്പെട്ടത്. അന്ന് അമ്മ എന്നോട് പറഞ്ഞത്, നീ ഒരു അഭിനേത്രിയാണ്, ആളുകളെ രസിപ്പിക്കുക എന്നതാണ് നിന്റെ ജോലി എന്നാണ്. ഇത്തരം കാര്യങ്ങളൊന്നും അതിന് തടസ്സം ആകരുതെന്നും പറഞ്ഞു. അമ്മയുടെ ആ പിന്തുണ കൊണ്ടാണ് മോശം സമയങ്ങളിലും എനിക്ക് എൻ്റെ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കാൻ സാധിച്ചത്. മാധുരി ദീക്ഷിതിനൊപ്പം ദിൽ തോ പാഗൽ ഹേ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിനെക്കുറിച്ചും ദേശീയ അവാർഡ് സ്വന്തമാക്കിയതിനെക്കുറിച്ചും കരീഷ്മ പറയുന്നു. അന്ന് തുടങ്ങി എൻ്റെ കഴിവുകളിൽ എനിക്ക് സംശയമില്ലാതെയായി. ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിൽ സിംഗിൾ മോം ആയതിനാൽ മറ്റുള്ളവരുമായി ബന്ധങ്ങൾ വളർത്തുന്നതിൽ ഒന്നും എനിക്ക് സംശയമില്ലാതായി. ഒരുപാട് തടസ്സങ്ങളും നമ്മളെ തളർത്താൻ ശ്രമിക്കുന്നവരും ചില കാര്യങ്ങൾ നന്നായി നടക്കാത്തതുമൊക്കെ നമ്മളെ തളർത്തുമ്പോഴാണ് നമുക്കുള്ളിലെ യഥാർത്ഥ കരുത്ത് നമ്മൾ തിരിച്ചറിയുന്നത്. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.